ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ ടി വിയുടെ ഏരിയ. നമ്മൾ പുതിയതായിട്ട് വീട് ചെയ്യുന്ന സമയത്ത് ടി വിയുടെ ഏരിയ നമ്മൾ നീറ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ടി വിയുടെ ഏരിയ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കണം. എത്ര പ്ലഗ്ഗുകൾ കൊടുക്കണം, എവിടെയൊക്കെ കൊടുക്കണം എന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ ടി വിയുടെ ഏരിയ ഫുൾ വർക്ക് ഫിനിഷിംഗ് ആയിട്ടില്ല. അതിൻ്റെ വർക്ക് ഫിനിഷിംഗ് ആവുന്നതിന് മുന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. ഇതിപ്പോൾ ഫിനിഷിംഗ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും അടിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് നമ്മുടെ ആ മൂന്ന് പ്ലഗ് വരുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ പ്ലഗ് വരുന്നുണ്ട്, രണ്ട് സാധാ നോർമൽ പ്ലഗ്, 6 ആംസിൻ്റെ പ്ലഗ്ഗും വരുന്നുണ്ട്. ഈ പ്ലഗ്ഗാണ് നമ്മൾ താഴെ വെച്ച് കൊടുക്കുന്നത്. ഇത് 6 മോഡിയുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹൈറ്റ് വന്നിരിക്കുന്നത് 50 സെൻറ്റിമീറ്റർ താഴെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ പ്ലഗ് നമ്മൾ കൊടുക്കണം, നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 120 സെൻറ്റിമീറ്ററിൽ ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ്. സെൻറ്ററിൽ കൊടുക്കാതിരിക്കുന്നത് നല്ല കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ തന്നെ കൊടുക്കരുത്, സൈഡിലേക്ക് മാറി കൊടുക്കണം. കാരണം ഒരു 2 മോഡിയുടെ സ്വിച്ച് പ്ലഗ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എൽ ഇ ഡി ടി വി നമ്മൾ ഫിഷർ ചെയ്യുന്ന സമയത്ത് ആ ബോക്സിൽ കൊള്ളാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, കൂടുതലും റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കറക്റ്റ് സെൻറ്ററിൽ തന്നെ ചെയ്യാതിരിക്കുക. പൈപ്പുകളും അതുപോലെ തന്നെ കറക്റ്റ് സെൻറ്റർ വഴി ഇറക്കാതിരിക്കുക. കാരണം അതിന് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത്, ആ LED ടി വി ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ആ പൈപ്പുകളിൽ കൊള്ളാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് DP സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രം ഫേസും കട്ടാവുന്ന രീതിയിലാണ്. അത് ഇൻവെർട്ടറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, DP സ്വിച്ച് 32 ആംസിൻ്റെ DP സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടി വിയുടെ അടുത്തേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മൾ വരുമ്പോൾ ആ DP സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റം, എല്ലാ സ്വിച്ചുകളും, എല്ലാ പ്ലഗ് സോക്കറ്റുകളും ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് താഴെയുള്ള 3 എണ്ണം മുകളിലുള്ള ഒന്നും കൂടി കൊടുത്തിരിക്കുന്നത്. 1 എണ്ണം LED ടി വിയുടെ ബാക്ക് സൈഡാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് 120 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഹോള് കണ്ടോ. ആ 2 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ട് താഴേക്കാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഒരു 2 ബെൻഡ് വെച്ചിട്ട് താഴേക്കാണ് ലിങ്ക് ചെയ്ത് കൺസീൽ ചെയ്ത് ഇറക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ LED ടി വിയിലേക്ക് കൂത്തുന്ന HDMI കേബിൾ, AV കേബിൾ, എന്തെങ്കിലും കേബിളുകൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിങ്ങനെ ഞാണ്ട് കിടക്കും, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കാണാതിരിക്കുന്നതിന് ആ പൈപ്പ് വഴി നേരെ താഴേക്ക് ഇറങ്ങുന്നു. നമ്മുടെ റിസീവറിൻ്റെ കാര്യങ്ങളിലേക്ക് എല്ലാം തന്നെ നമുക്ക് അവിടേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതിൻ്റെ സപ്ലൈ വേണമെങ്കിൽ സപ്ലൈ ഇതുവഴി തന്നെ ഈ ബോക്സ് വഴി 3 പിൻ ഇറങ്ങാവുന്ന രീതിയിലുള്ള 2 ഇഞ്ച് പൈപ്പ് ഇട്ട് ബെൻഡ് ഇട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വയർ വേണമെങ്കിലും അതിലൂടെ വലിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഹോം തിയേറ്റർ 2 സൈഡിൽ വെക്കണമെങ്കിൽ പോലും നമുക്ക് അതിലൂടെ വലിച്ചെടുക്കാം. അപ്പോൾ ഓൾറെഡി വയർ കാണാത്ത രീതിയിൽ തന്നെ കൺസീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ TV ഏരിയ അറേഞ്ച് തീർക്കാൻ സാധിക്കും. പിന്നെ ഈ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിനയുടെ കേബിൾ പൈപ്പാണ് വന്നിരിക്കുന്നത്. 1 ഇഞ്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നേരെ നമ്മൾ പുറത്തേക്ക് തുളച്ചാണിട്ടിരിക്കുന്നത്. നേരെ അതിലൂടെയാണ് നമ്മൾ ഡിഷിൻ്റെ അല്ലെങ്കിൽ ആൻറ്റിന കേബിൾ അല്ലെങ്കിൽ സെറ്റോ ബോക്സിലേക്ക് വരുന്ന HDMI കേബിൾ വേണമെങ്കിൽ HDMI കേബിൾ, ഏത് ടൈപ്പ് വേണമെങ്കിലും, അത് മാത്രമല്ല നമുക്ക് ഒപ്റ്റിക് ഫൈബറാണ് വരുന്നതെങ്കിൽ ഒപ്റ്റിക് ഫൈബർ അതിലൂടെ വലിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.